നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലെ മറ്റൊരു പ്രധാനപ്പെട്ട കൺസെപ്റ്റായ എൻകാപ്സുലേഷൻ ആണ്. സോ എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത് ബൈൻഡിങ് ഓഫ് ഡാറ്റാസ്, അതായത് ആട്രിബ്യൂട്ട്സ് ആൻഡ് മെത്തേഡ്സ് ഇൻ എ ക്ലാസ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. ഒരു ക്ലാസ്സിനുള്ളിലെ ആട്രിബ്യൂട്ട്സ് അഥവാ വേരിയബിൾസും മെത്തേഡ്സും നമ്മൾ ബൈൻഡ് ചെയ്ത് ഒരു സിംഗിൾ യൂണിറ്റാക്കി മാറ്റുന്നതിന്, അല്ലെങ്കിൽ ഒരു ക്യാപ്സുൾ രൂപത്തിലാക്കി മാറ്റുന്ന ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എൻകാപ്സുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഉദാഹരണമായി നമ്മുടെ ക്ലാസ്സിനെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ ഒരു ക്യാപ്സുൾ രൂപത്തിൽ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ, സോ അതിലൊരു ഭാഗം നമ്മൾ വേരിയബിൾസും അതിലൊരു ഭാഗം ഒരു മെത്തേഡ്സുമായി കണക്കാക്കുക. സോ ഇങ്ങനെ വേരിയബിൾസിനെയും മെത്തേഡ്സിനെയും ഒരു ക്യാപ്സുൾ രൂപത്തിൽ അല്ലെങ്കിൽ രണ്ടിനെയും ഒരുമിച്ച് രണ്ടിനെയും യോജിപ്പിച്ച് ഒരു യൂണിറ്റാക്കി മാറ്റുന്ന ഈ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എൻകാപ്സുലേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ നമുക്ക് എൻകാപ്സുലേഷൻ അച്ചീവ് ചെയ്യുന്നതിന് രണ്ട് സ്റ്റെപ്പുണ്ട്. ആദ്യമായി നമ്മുടെ വേരിയബിൾസ് എല്ലാം നമ്മൾ പ്രൈവറ്റായി ഡിക്ലെയർ ചെയ്യുക. സോ പ്രൈവറ്റായി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വേരിയബിൾസിന് ഔട്ട്സൈഡ് ക്ലാസ്സിൽ, നമ്മൾ ആ ക്ലാസ്സിലല്ലാതെ മറ്റൊരു ക്ലാസ്സിൽ നിന്നും അതിനെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. സോ അതുപോലെ ഇനി അതിനെ ആക്സസ് ചെയ്യണമെങ്കിലും അതിനെ മോഡിഫൈ ചെയ്യണമെങ്കിലും നമുക്ക് ഒരു പബ്ലിക് ഗെറ്റർ ആൻഡ് സെറ്റർ മെത്തേഡ് ഉപയോഗിക്കാം. സോ ഗെറ്റർ എന്ന് പറയുന്ന മെത്തേഡ് നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ സെറ്റർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വേരിയബിൾസ് മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം. സോ വി ആൻഡ് മോഡിഫൈ വേരിയബിൾസ് വാല്യൂസ് ത്രൂ പബ്ലിക് ഗെറ്റർ ആൻഡ് സെറ്റർ മെത്തേഡ്സ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വേരിയബിൾസിനെ പുറത്തുള്ളൊരു ക്ലാസ്സിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസെപ്റ്റിനെ നമ്മൾ ഡാറ്റ ഹൈഡിങ് എന്ന് വിളിക്കുന്നു. കാരണം നമ്മുടെ ഡാറ്റ പുറത്തുള്ള ക്ലാസ്സുകളിൽ നിന്നും ഹൈഡായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. സോ ഇതിൻ്റെ പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻക്രീസ് ഡാറ്റ സെക്യൂരിറ്റി. സോ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഡാറ്റയെ പുറത്തു നിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റാസിൻ്റെ സെക്യൂരിറ്റി വർദ്ധിക്കുന്നു. രണ്ടാമത്തേത് ഇൻക്രീസ് റീഡബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. സോ നമ്മുടെ പ്രോഗ്രാം സ്ട്രക്ചർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും അതുപോലെ നമുക്ക് എന്തെങ്കിലും മെയിൻ്റനൻസ് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്ക് വളരെ ഈസിയായി ചെയ്യാവുന്നതാണ്. മൂന്നാമത് കോഡ് റീയൂസബിലിറ്റി. സോ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിലെ എല്ലാ പ്രധാനപ്പെട്ട കൺസെപ്റ്റിനുമുള്ള കോഡ് റീയൂസബിലിറ്റിയാണ്. ഇതാണ് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. സോ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ആദ്യമായി ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. എംപ്ലോയി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നതിനുള്ള ഒരു പ്രോഗ്രാമാണ്. സോ ഞാനിവിടെ എംപ്ലോയി എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ നമ്മുടെ ഈ പബ്ലിക് ക്ലാസ് എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ് ക്രിയേറ്റായി. അതിനുള്ളിൽ ഞാൻ സ്ട്രിംഗ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. എംപ്ലോയി നെയിം സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ ഒരു ഇൻറ്റിജർ വേരിയബിൾ സാലറി സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. സോ നമ്മൾ സാധാരണ ചെയ്യുന്നത്, ഇനി നമ്മൾ മെയിൻ മെത്തേഡിൽ പോയതിന് ശേഷം നമുക്കൊരു എംപ്ലോയി ക്ലാസ്സിലൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ്സിലുള്ള വേരിയബിൾസ് എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ ഞാനിവിടെ പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സാധാരണ നമ്മളിതുപോലെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മുടെ വേരിയബിൾ സാലറി, നെയിം ഇവയെല്ലാം ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ ഇനി എൻകാപ്സുലേഷൻ വഴി ചെയ്യാൻ പോകുന്നത്, എൻകാപ്സുലേഷൻ അച്ചീവ് ചെയ്യുന്നതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിവിടെ പഠിച്ചിരുന്നു ഡിക്ലെയർ വേരിയബിൾസ് ആസ് പ്രൈവറ്റ്. വേരിയബിളെല്ലാം പ്രൈവറ്റായി ഡിക്ലെയർ ചെയ്യുക. സോ നമ്മളിവിടെ ഈ രണ്ട് വേരിയബിൾ പ്രൈവറ്റായി ഡിക്ലെയർ ചെയ്യുന്നു. സോ ഞാൻ അതിന് ഈ വേരിയബിൾസ് ഡാറ്റ ടൈപ്പിന് മുമ്പായിട്ട് ഞാനിവിടെ പ്രൈവറ്റ് എന്ന് പറയുന്നൊരു കീവേഡ് കൊടുക്കുന്നു. സോ ഇപ്പോൾ നമ്മൾ ഈ രണ്ട് വേരിയബിളും നമ്മൾ പ്രൈവറ്റ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തത്. ഇനി നമുക്ക് ഇവിടെ ഈ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ആ ഒരു ഡാറ്റാസ് നമുക്ക്, ആ ഒരു വേരിയബിൾസ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. സോ നമ്മളിവിടെ ഈ ഡോട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണാം, നമുക്ക് ആ വേരിയബിൾസ് ഇവിടെ കാണാൻ കഴിയില്ല. ഇപ്പോൾ നമ്മുടെ വേരിയബിൾസ് ഹൈഡ് ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വേരിയബിൾസ് ആക്സസ് ചെയ്യണമെങ്കിലും അതുപോലെ ഈ മോഡിഫൈ ചെയ്യണമെങ്കിലും നമുക്ക് നമ്മളിവിടെ പഠിച്ച ഈ ഗെറ്റർ ആൻഡ് സെറ്റർ എന്ന് പറയുന്ന മെത്തേഡ് വഴി മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ഗെറ്റർ ആൻഡ് സെറ്റർ എന്ന് പറയുന്ന മെത്തേഡ്സ് നമുക്ക് പബ്ലിക് ആയിരിക്കും. സോ നമുക്ക് ഔട്ട്സൈഡ് ദ ക്ലാസ് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. സോ നമുക്ക് ഗെറ്റർ ആൻഡ് സെറ്റർ മെത്തേഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് ഇവിടെ ഗെറ്റർ ആൻഡ് സെറ്റർ മെത്തേഡിൻ്റെ കോഡ് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ജനറേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗെറ്റർ ആൻഡ് സെറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാ വേരിയബിൾസും ഇവിടെ കാണാൻ കഴിയും. സോ നമ്മൾ എല്ലാ വേരിയബിൾസും കൺട്രോൾ പ്രസ് ചെയ്ത് എല്ലാ വേരിയബിൾസും സെലക്ട് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്യുക. സോ നമുക്ക് നമ്മുടെ ഐ ഡി ഗെറ്റർ ആൻഡ് സെറ്റർ മെത്തേഡ് ഓരോ വേരിയബിൾസിനുള്ള ഗെറ്റർ ആൻഡ് സെറ്റർ മെത്തേഡ് ഇവിടെ ഓട്ടോമാറ്റിക്കായി ക്രിയേറ്റ് ചെയ്യും. സോ ആദ്യമായി നിങ്ങൾക്ക് ഇവിടെ കാണാം ഗെറ്റർ മെത്തേഡ്, നെയിമിൻ്റെ ഗെറ്റർ മെത്തേഡ്, പബ്ലിക് സ്ട്രിംഗ് ഗെറ്റ് നെയിം. ഇത് നമ്മുടെ എംപ്ലോയി നെയിം വ്യൂ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ സെറ്റ് നെയിം, നെയിം സെറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നതിന് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ സാലറിയുടെയും ഗെറ്റർ ആൻഡ് സെറ്റർ മെത്തേഡ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഇതുപോലെ നമ്മൾ ഗെറ്റർ ആൻഡ് സെറ്റർ മെത്തേഡ് നമുക്ക് പബ്ലിക്കായി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വേരിയബിൾസ് എല്ലാം നമ്മുടെ മെയിൻ മെത്തേഡിൽ നിന്നും ഈ ഗെറ്റർ സെറ്റർ മെത്തേഡുമായി ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമുക്കിവിടെ ആദ്യമായി നമുക്ക് ഈ ഡോട്ട് സെറ്റ് നെയിം, നമ്മുടെ നെയിം ആദ്യം കൊടുക്കാം. ഞാനിവിടെ ജോൺ എന്ന് കൊടുക്കുന്നു. അതുപോലെ ഈ ഡോട്ട് സെറ്റ് സാലറി, ഞാനിവിടെ 10,000 എന്ന് കൊടുക്കുന്നു. സോ ഇപ്പോൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഈ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ നെയിമും സാലറിയും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത ഈ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ നമുക്ക് ഈ ഡോട്ട്
ഗെറ്റ് നെയിം എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാം. സോ ഈ ഡോട്ട് ഗെറ്റ് നെയിം എന്ന് പറയുന്നത് നമുക്ക് ഒരു നെയിമാണ് റിട്ടേൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു പ്രിൻ്റ് ചെയ്യാം. എസ് ഔട്ട് നെയിം ഈക്വൽ ടു പ്ലസ് ഈ ഡോട്ട് ഗെറ്റ് നെയിം. അതുപോലെ സാലറി കാണുന്നതിന് വേണ്ടി എസ് ഔട്ട് സാലറി പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ ഈ ഡോട്ട് ഗെറ്റ് സാലറി എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ സെറ്റർ മെത്തേഡ് ഉപയോഗിച്ച് നെയിമും സാലറി സെറ്റ് ചെയ്തു. അതുപോലെ ഗെറ്റർ മെത്തേഡ് ഉപയോഗിച്ച് ആ നമ്മൾ സെറ്റ് ചെയ്ത ഡീറ്റെയിൽസ് കാണുന്നതിനുള്ള പ്രോഗ്രാമും ചെയ്തു. സോ നമുക്കിന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നെയിം ജോൺ അതുപോലെ സാലറി 10,000 നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് ഇവിടെ ലഭിക്കുന്നു. സോ യഥാർത്ഥത്തിൽ നമ്മളിവിടെ എന്താണ് ചെയ്തത് എന്ന് വെച്ചാൽ അതിൻ്റെ ഡെഫിനിഷൻ ഒന്നുകൂടി നോക്കാം. ബൈൻഡിങ് ഓഫ് ഡാറ്റാസ് അതായത് ആട്രിബ്യൂട്ട്സ് ആൻഡ് മെത്തേഡ് അല്ലെങ്കിൽ വേരിയബിൾസ് ആൻഡ് മെത്തേഡ്സ് ഇൻ എ ക്ലാസ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. സോ നമ്മളിവിടെ ഈ നെയിം സാലറി എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസിനെ ഈ ഗെറ്റർ സെറ്റർ മെത്തേഡുകളുമായി ബൈൻഡ് ചെയ്തു. സോ നമുക്ക് ഇനി ഈ ഒരു വേരിയബിൾ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഗെറ്റർ സെറ്റർ മെത്തേഡ് ഉപയോഗിച്ച് മാത്രമേ നമുക്കിത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഈ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗിൽ എൻകാപ്സുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഡാറ്റയും മെത്തേഡും ബൈൻഡ് ചെയ്ത് ഒരൊറ്റ യൂണിറ്റാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്.